back to my channel. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരേ മസാല കൊണ്ട് തന്നെ ഉണ്ടാക്കാവുന്ന മൂന്ന് അച്ചാറുകളാണ്. ഇതിനായി ഞാൻ നെല്ലിക്ക നല്ല വലിയ നെല്ലിക്ക ആയിരുന്നു അതൊരു അര കിലോയോളം ഉണ്ടായിരുന്നു അത് ഒരെണ്ണം ആറ് കഷ്ണങ്ങളാക്കി മുറിച്ചു വെച്ചിട്ടുണ്ട് ചെറിയ നെല്ലിക്കയാണെങ്കിൽ നമുക്കത് മുറിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ മുഴുവനേപ്പാട് തന്നെ നമുക്കത് ചേർക്കാം പിന്നെ എടുത്തു വെച്ചിരിക്കുന്നത് നാരങ്ങ അച്ചാറിന് വേണ്ടിയിട്ട് ഒരു കറിനാരങ്ങയാണ് അത് ഒരു മുഴുവൻ നാരങ്ങയുണ്ട് അത് ചെറുതാക്കി മുറിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ മാങ്ങ അച്ചാറിന് വേണ്ടിയിട്ട് ഒരു നാല് മാങ്ങ വലിയ കഷ്ണങ്ങളായിട്ട് ഒരു ഇടത്തരം കഷ്ണങ്ങളായിട്ട് ഈ വലിപ്പത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിന് നമുക്ക് ആദ്യം തന്നെ ഒരു മസാല തയ്യാറാക്കണം അതിനായി ഞാനൊരു ചുവട് കട്ടിയുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ പാനിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഒരു മൂന്ന് സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നന്നായിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ അല്പം ഉലുവ ഇട്ട് കൊടുക്കാം എടുത്തു വെച്ചിരിക്കുന്നത് രണ്ട് സ്പൂണോളം ഉലുവയുണ്ട് അതിൽ നിന്നും ഒരു സ്പൂണോളം ഇട്ട് കൊടുക്കാം ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് അതിലേക്ക് ഇതൊരു നാല് സ്പൂൺ കടുക് പരിപ്പുണ്ട് അതിൽ നിന്നും പകുതി ഇട്ട് കൊടുക്കാം ഇത് മൂന്ന് അച്ചാറുകൾക്കുള്ളതാണ് അതുകൊണ്ടാണ് അല്പാധികം ഞാൻ എടുത്തിട്ടുള്ളത് ഈ നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം ഇതൊരു 20 വറ്റൽമുളകുണ്ട് വറ്റൽമുളകും നന്നായിട്ട് മൊരിഞ്ഞു വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയിൽ ഇതൊരു നാല് കുട വെളുത്തുള്ളിയുണ്ട് അതിൽ നിന്നും പകുതി ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഇഞ്ചി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർക്കാം പച്ചമുളക് അതും ഒരു അഞ്ചാറെണ്ണം ഞാൻ ചെറുതാക്കി അരിഞ്ഞതാണ് മിക്സിയിൽ അരക്കാനുള്ള എളുപ്പത്തിന് ചെറുതാക്കി അരിഞ്ഞെന്ന് മാത്രം അതും ഇട്ട് കൊടുക്കാം നമ്മൾ ചേർത്ത ഈ സ്പൈസസിൻ്റെ പച്ചക്കുത്ത് മാറുവോളം നമുക്ക് ഇളക്കി കൊടുക്കാം കുറച്ച് വേപ്പില കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ അച്ചാറിന് ഒരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നന്നായിട്ട് മൂത്ത് നല്ലൊരു മണം വരുന്നത് വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം ഇപ്പോൾ നമ്മുടെ സ്പൈസസ് എല്ലാം നന്നായിട്ട് നല്ലെണ്ണയിൽ കിടന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് ആറിക്കഴിയുമ്പോൾ ഒരു മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എള്ളെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത് ഒരു മൂന്ന് സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കഴുകി അരിഞ്ഞു വെച്ചിരിക്കുന്ന നെല്ലിക്ക ചേർക്കാം ഇത് വലിയ നെല്ലിക്ക ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ അരിഞ്ഞത് അല്ലെങ്കിൽ നമുക്കിത് അരിയേണ്ട ആവശ്യമില്ല എന്നിട്ട് നല്ലെണ്ണയിൽ ഇങ്ങനെ വഴിക്കാം ഇപ്പോൾ നെല്ലിക്കയുടെ കളറൊക്കെ അല്പം മാറി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഇതൊരു രണ്ടര സ്പൂണോളം ഉപ്പുണ്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ നെല്ലിക്ക നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് നമുക്ക് തീ കുറച്ചിട്ട് ഒരു ബൗളിലേക്ക് കോരി മാറ്റാം എണ്ണയോടുകൂടി തന്നെ കോരി മാറ്റാം അല്പം കൂടി എണ്ണ ഒഴിച്ച് നമ്മുടെ നാരങ്ങ ഇതുപോലെ തന്നെ വഴറ്റിയെടുക്കാം
എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം. നാരങ്ങ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂണോളം ഉപ്പിട്ട് കൊടുത്തു. നമുക്കിനിത് ഒരു ബൗളിലേക്ക് കോരി മാറ്റാം. ഈ നാരങ്ങയുടെ അയ്യൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇതേ ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലെണ്ണ എണ്ണ നന്നായിട്ട് ചൂടായി. നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വഴറ്റാം. 1/2 സ്പൂണോളം ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. നമുക്ക് ഈ മാങ്ങ ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ നമ്മുടെ മസാല നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ആ വഴറ്റിയ അതേ എണ്ണയിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത്. അറിയാൻ ബുദ്ധിമുട്ട് തോന്നിയാൽ കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. നമുക്കിവിടെ എടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് നല്ല എണ്ണ ഒഴിച്ചു കൊടുക്കാം. എള്ളെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഉലുവ പൊട്ടി വരുമ്പോഴേക്കും കുറച്ച് കടുകിട്ട് കൊടുക്കാം. അതും കുറച്ച് മതി. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം തയ്യാറാക്കാൻ പോകുന്നത് നെല്ലിക്ക അച്ചാറാണ്. അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റാം. വേപ്പില ഇട്ട് കൊടുക്കാം. നന്നായി വഴന്നു വരട്ടെ. വഴന്നു വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് കടുക് പരിപ്പ് കൂടി ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ പച്ചമുളകും ഗാർലിക്കും വേപ്പിലൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 സ്പൂണോളം കടുക് പരിപ്പ് ഇട്ട് കൊടുക്കാം. കടുക് പരിപ്പ് പെട്ടെന്ന് തന്നെ ഫ്രൈ ആകും. അതുകൊണ്ട് തന്നെ അത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പിൽ നിന്നും 1/3 ഭാഗം മസാല ഈ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് മൂപ്പിച്ച് അരച്ചെടുത്തതാണ്. അതുകൊണ്ട് അധികം നേരം വെയിറ്റ് ചെയ്യണമെന്നില്ല. ഇതുപോലെ എണ്ണ തെളിഞ്ഞു വരുമ്പോഴേക്കും നമുക്കൊരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 സ്പൂണോളം
നല്ല കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ അച്ചാറിന് ഒരു നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി, പിന്നെ പുളി നോക്കിയിട്ട് നമുക്ക് ചേർക്കാം. നമ്മൾ നെല്ലിക്ക ഉപ്പിട്ട് വഴറ്റിയതാണ്, അതുകൊണ്ട് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ചേർക്കാം. ഈ സ്റ്റേജിൽ നമ്മുടെ മസാല ഗ്രേവി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വഴറ്റി വെച്ചിരിക്കുന്ന നെല്ലിക്ക ആ എണ്ണയോടുകൂടി തന്നെ ഇട്ട് കൊടുക്കാം. ഈ സ്റ്റേജിൽ നമുക്ക് നമ്മുടെ അച്ചാറിൻ്റെ ഉപ്പും പുളിയും ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പും പുളിയും കുറവാണ്, നമുക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ അല്പം വിനാഗിരിയും ചേർത്ത് കൊടുക്കാം. ഈ അച്ചാറ് അടുപ്പിൽ നിന്ന് വാങ്ങുന്നതിന് മുമ്പായി നമുക്ക് അല്പം കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ നെല്ലിക്ക അച്ചാർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നമുക്കിതിനെ ചൂടാറാൻ വേണ്ടി മാറ്റിവെക്കാം. അപ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ് ഞാൻ നാരങ്ങ അച്ചാറും മാങ്ങ അച്ചാറും തയ്യാറാക്കിയത്. നമ്മൾ അരച്ചു വെച്ചിരുന്ന മസാല മൂന്നായി തിരിച്ച് മൂന്ന് അച്ചാറുകളിലും വഴറ്റി ചേർത്തു. അപ്പോൾ ഇതുപോലെ എല്ലാവരും അച്ചാറുകൾ തയ്യാറാക്കി നോക്കുമല്ലോ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.